ഒരു പ്രതിഭ നമ്മുടെ ഈ കൊച്ചിയിലെ വേദിയിലേക്ക് വരികയാണ്, അവിടെ വന്ന് വരികയാണ്. പ്രതിഭയുടെ പേര് അമിഷ എന്നാണ്. മോണോ ആക്ട് മത്സരിക്കുന്ന കുട്ടിയാണ്. മലബാർ എസ് എസ് ആലത്തിയൂർ മലപ്പുറം സ്കൂളിലെ കുട്ടിയാണ് അമിഷ. അമിഷ, കൊച്ചിയിലേക്ക് സ്വാഗതം. ഹലോ അമിഷ, ഏത് സ്കൂളാണ്? മോണോ ആക്ട് ആണല്ലേ? അതെ, മലബാർ എച്ച് എസ് എസ് ആലത്തിയൂർ. യെസ്. അപ്പൊ മത്സരം കഴിഞ്ഞോ? എന്ത് തോന്നി? ഒരുപാട് സന്തോഷം തോന്നി. ഓഡിയൻസിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ കിട്ടിയപ്പോ ഒത്തിരി സന്തോഷമായി. ആദ്യമായിട്ടാണോ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ വരുന്നത്? കലോത്സവത്തിൽ ആദ്യമായിട്ടാണ്. ഓ യെസ്. എന്തായിരുന്നു മോണോക്കിലെ മാസ്റ്റർ പീസ്? എന്തായിരുന്നു അമിഷ? ആർത്തവത്തെ കുറിച്ചായിരുന്നു മോണോക്ട്. യെസ്. ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി പറയാമോ? ആർത്തവത്തെ കുറിച്ചിട്ടായിരുന്നു മോണോക്ട് ചെയ്തിരുന്നത്. സ്ത്രീകള് ആർത്തവത്തിന്റെ പേരില് നേരിടുന്ന അവഗണനൊക്കെ. ശരി. അപ്പൊ ഞാൻ ചോദിച്ചത്, വേദിയിൽ അവതരിപ്പിച്ച മോണോ ആക്ട് നമ്മുടെ 24 നിങ്ങളെയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയ ഭാഗം അവതരിപ്പിക്കാമോ? അടിപൊളി ടീച്ചറെ, അടിപൊളി. യെസ്. എന്താണ് അങ്ങനെ ഒരു വിഷയം? ശരിയാണ്, നല്ലൊരു വിഷയമാണ്. ഒരുപാട് ഒരു പ്രായത്തിലുള്ള ഒരുപാട് പേരുടെ പ്രശ്നമാണ്. പക്ഷേ അത് ഒരു മോണോ ആക്ട് രൂപത്തിൽ വേദിയിലേക്ക് എത്തിക്കുക എന്ന പ്രചോദനം തന്നത് ആരാണ് അമിഷ? ഈ മോണോ ആക്ട് എഴുതിയതിന്റെ ട്രെയിനറാണ് ശരത് സാറ്. ഇപ്പോഴും സമൂഹത്തില് ആർത്തവത്തിന്റെ പേരില് സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. സമത്വം എന്നൊക്കെ സമത്വത്തെ കുറിച്ച് ഒരുപാട് പറയുമ്പോഴും ആർത്തവം എന്നുള്ള പ്രക്രിയ കൊണ്ട് സ്ത്രീകൾ ഒരുപാട് അവഗണിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ഒരു ഇതായിട്ട് ചെയ്തതാണ്. യെസ്. താങ്ക് യു അമിഷ, താങ്ക്സ് ലോട്ട്. എന്തായാലും കലാവഴിയിൽ എല്ലാവിധ വിജയം ഉണ്ടാവട്ടെ, ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ, എല്ലാം സമംഗളമായി നടക്കട്ടെ അമിഷ.